വയനാട് വെണ്ണിയോട് അമ്മയും കുഞ്ഞും പുഴയിൽ ചാടി. അമ്മയെ നാട്ടുകാർ രക്ഷപ്പെടുത്തി കൽപ്പറ്റയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കുഞ്ഞിനായി തെരച്ചിൽ തുടരുകയാണ്. വിവരങ്ങളുമായി ഷിബു ചേരുന്നുണ്ട്. ഷിബു, എത്ര മണിയോടെയാണ് ഈ സംഭവം നടന്നത്? ഈ അമ്മയും കുഞ്ഞും പുഴയിലേക്ക് ചാടാനുണ്ടായ കാരണം എന്താണ്? എന്താണ് വിശദാംശങ്ങൾ? ശ്രുതി, ഇന്ന് വൈകുന്നേരം 3:30 കൂടിയാണ് വയനാട് വെണ്ണിയോട് പുഴയിൽ അമ്മയും കുഞ്ഞും പുഴയിലേക്ക് ചാടിയത്. ഇതിൽ കുഞ്ഞിനെ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. വെണ്ണിയോട് സ്വദേശിയായ ഓംപ്രകാശിന്റെ ഭാര്യ ദർശനയും 4 വയസ്സുള്ള ദക്ഷ എന്ന കുട്ടിയുമാണ് പുഴയിലേക്ക് ചാടിയത്. ഇതിൽ ദർശനയെ നാട്ടുകാർ രക്ഷപ്പെടുത്തി ഉടൻ തന്നെ കൽപ്പറ്റയിലെ ജനറൽ ആശുപത്രിയിൽ എത്തിക്കുകയും അവിടെ നിന്ന് ഇപ്പോൾ അല്പസമയം മുമ്പ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട്. വനം വകുപ്പും രക്ഷാസേന പ്രവർത്തകരും അടങ്ങിയ സന്നദ്ധ പ്രവർത്തകരും അടങ്ങിയ സംഘമാണ് ഈ ദർശനയെ രക്ഷപ്പെടുത്തിയത്. ദക്ഷയ്ക്കായുള്ള തിരച്ചിൽ, 4 വയസ്സുകാരിയായ ദക്ഷയ്ക്കായുള്ള തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. നല്ല ഒഴുക്കുള്ള സമയമാണിപ്പോൾ. ഇന്ന് കഴിഞ്ഞ ദിവസം രാത്രിയും നല്ല മഴ പെയ്തിരുന്നു. ഈ പുഴയിൽ അത്യാവശ്യം വെള്ളമുണ്ട്. അതിനാൽ തന്നെ നല്ല ഒഴുക്കുള്ള ഒരു പുഴയിലാണ് ഇവർ രണ്ടുപേരും ചാടിയത്. പ്രത്യേകമായ ഒരു കാര്യം പറയാനുള്ളത്, ദർശന ഗർഭിണിയാണെന്നുള്ള ഒരു വിവരം കൂടി ഇപ്പോൾ ആശുപത്രിയിൽ നിന്നും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഏതായാലും ഇവർ പുഴയിൽ ചാടാനുള്ള കാരണം എന്താണെന്ന് വ്യക്തമായിട്ടില്ല. ദർശനയെ ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. ദക്ഷയ്ക്ക് വേണ്ടിയുള്ള തിരച്ചിൽ തുടരുകയുമാണ്. ശ്രുതി, ഇപ്പോ ഈ അമ്മയുടെ ആരോഗ്യനില തൃപ്തികരമാണോ? ദർശനയുടെ ആരോഗ്യനില വഷളായതിനെ തുടർന്നാണ് കൽപ്പറ്റ ജനറൽ ആശുപത്രിയിൽ നിന്നും ഇപ്പോൾ കോഴിക്കോട് ആശുപത്രിയിലേക്ക് ഇവിടുന്ന് പ്രാഥമിക ശുശ്രൂഷ നൽകി കൊണ്ടുപോയത്. തന്നെയുമല്ല, ദർശന ഗർഭിണിയായതിനാൽ തന്നെ വിദഗ്ധ ചികിത്സ നൽകേണ്ടതുണ്ട്. അതിനാലാണ് കോഴിക്കോട് ആശുപത്രിയിലേക്ക്, മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുള്ളത്. വ്യക്തമാണ്. വയനാട് വെണ്ണിയോട് അമ്മയും കുഞ്ഞും പുഴയിൽ ചാടിയിരിക്കുന്നു. അമ്മയെ നാട്ടുകാർ രക്ഷപ്പെടുത്തി കൽപ്പറ്റയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. കുഞ്ഞിനായി ഇപ്പോൾ തിരച്ചിൽ തുടരുകയാണ്. വിവരങ്ങളാണ് ശിബു നൽകിയത്.